അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ പുതിയ എപ്പിസോഡ്സ് വരുകയാണ്. അതെ. അപ്പോൾ കോഴി ഹണ്ടർ, ഈ ഒരു ഐഡിയക്ക് ഞങ്ങൾ എത്തി നിൽക്കാൻ വളരെ വലിയൊരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ സെക്ഷനും ലാസ്റ്റ് വീഡിയോ സെക്ഷനിൽ കിട്ടിയ സപ്പോർട്ടും ഇതും കുറെ പേര് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ ഫ്രണ്ട്സിനൊന്ന് വിളിച്ച് പറ്റിയിടോ എന്ന് പറഞ്ഞു. സോ വി തോട്ട് വൈ നോട്ട് അവരെ ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചു. സോ ഇന്ന് മുതൽ നമ്മളുടെ ഈ എപ്പിസോഡ്സ് തുടങ്ങിയാണ് ദ കോഴി ഹണ്ടർ. സോ നമ്മൾ ഓരോ എപ്പിസോഡിലും ഓരോരുത്തരെ വെച്ച് വിളിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ഷുഡ് ഡ്രോപ്പ് യുവർ നമ്പർ ആൻഡ് സബ്സ്ക്രൈബ് അസ്. ഇൻസ്റ്റാഗ്രാമിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോ നമ്മൾ ഇന്ന് വിളിക്കാൻ പോകുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി നമ്മൾ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യില്ല. കാരണം എന്റെ ഫ്രണ്ടിന്റെ ഐഡന്റിറ്റി ഞങ്ങള് കേരള മാട്രിമോണിയിൽ നിന്ന് വിളിക്കുകയാണ്. ഞങ്ങള് 25 ഏജ് എവിടെ ഉള്ള യങ്സ്റ്റേഴ്സിന്റെ സപ്ലൈ എന്ന് നമ്പർ ഒപ്പിച്ചതാണ്. ഞങ്ങളുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടോ കേരള മാട്രിമോണിയ? ഞങ്ങളുടെ ഓഫീസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. നമ്മുടെ സൈറ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അവിടെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ അവിടെയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സാർ ഞങ്ങളുടെ സൈറ്റിൽ വന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. സാറിന് പറ്റിയൊരു പെൺകുട്ടിയെ തന്നെ നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കും. സാറിന് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? അതിപ്പോ ആക്ച്വലി ഈദ് ഓഫർ ആണ്. അപ്പൊ ഈദിന് മുമ്പായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1 മന്തോളം ഫുള്ളി സർവീസ് ഫ്രീ ആയിരിക്കും. അത് കഴിഞ്ഞാലേ നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സാർ, സാറിന്റെ പേരെന്താണ്? ഡീറ്റെയിൽസ്? സാർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? നമുക്ക് അതൊക്കെ ഡീറ്റെയിൽസ് അവരുടെ പ്രിഫറൻസ് നമ്മൾ മാച്ച് ചെയ്യേണ്ടതല്ലേ? ഓക്കെ. സാറിന്റെ ഏജ് എത്രയാണ്? 25 ആയി. വീട്ടില് കല്യാണാലോചനൊക്കെ നോക്കുന്നുണ്ടോ? സാറിന് വല്ല ലവ് അഫയേഴ്സ്? സാറിന് വേറെ വല്ല ലവ് അഫയേഴ്സ് വല്ലതും ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ. സാറിന് എങ്ങനത്തെ പെൺകുട്ടിയാണ് വേണ്ടത്? സാറിന് കൺസെപ്റ്റ് എന്തൊക്കെയാണ്? നോക്കുകയാണെന്നുണ്ടെങ്കില് സാർ, പിന്നെ വേറെന്തേലും കുട്ടിയുടെ ഫീച്ചേഴ്സ് ലൈക്ക് അങ്ങനെ എന്തേലും ആഗ്രഹങ്ങൾ, ഭംഗി അങ്ങനെ എന്തേലും നോക്കുന്ന കൂട്ടത്തിലാണോ? അപ്പോ എന്റെ ഉമ്മയും ഉപ്പയും അത്യാവശ്യം ഏജ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അവരെ നന്നായിട്ട് കെയർ ചെയ്യണം. വേറെന്തേലും ഹൈറ്റ്? സാറിന്റെ ഹൈറ്റ് എന്താണ് സാർ? ഹൈറ്റ് അത്യാവശ്യമുണ്ട്. ഹൈറ്റ് വേണമെന്നാണോ സാറിന്റെ? ഇനി വേറെ എന്തെങ്കിലും കൺസെപ്റ്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സാർ? ഓക്കെ ഓക്കെ സാർ. സാർ അപ്പൊ ഞങ്ങൾ എന്തായാലും സാറിനെ സാറിന്റെ ഫ്രീ ടൈമില് വിളിച്ചിരിക്കും. സാർ ഒരു കാര്യം പറയാനുണ്ട്, ഇതൊരു പ്രാങ്ക് ആയിരുന്നു ബൈ അജ്മൽ വോക്സ്. ഞാൻ ഉമ്മയോട് സംസാരിക്കുന്നത്. സോറി കാ. അതെ, ഇത് വിശ്വസിച്ചല്ലേ?
താങ്ക് യു കാക്ക, താങ്ക് യു ഫോർ കോപ്പറേഷൻ. ഓക്കെ കാക്ക, അതെന്തായാലും ഞങ്ങളുടെ വോയിസ് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എന്നാലും കാക്ക് നല്ലൊരു കൊച്ചിനെ കിട്ടട്ടെ കേട്ടോ, ഞങ്ങൾ എന്തായാലും ഇൻഷാല്ലാ പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളങ്ങനെ പുളിക്കാരനെ വിളിച്ചു, പുളിക്കാരൻ ശരിക്കും വിശ്വസിച്ചു കേട്ടോ. പുള്ളിക്കാരൻ എന്നെ വിശ്വസിച്ചില്ല എന്നൊക്കെ എന്തിലും പറഞ്ഞെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മള് പുള്ളിനോട് പറയുകയും ചെയ്തു. അപ്പൊ ഈ പ്രാങ്ക് കൊടുത്തത് അജു ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലെ പ്രാങ്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ നമ്പർ ഡ്രോപ്പ് ചെയ്താൽ മതി. നമ്മൾ അവരെ മാട്രിമോണി എന്ന് വിളിച്ച് പറ്റിച്ച് അവരെ കൺസെപ്റ്റ് അറിയുന്നതായിരിക്കും. അവർക്ക് എന്ത് സ്പെഷ്യൽ കൺസെപ്റ്റ് ആണില്ല എന്നൊക്കെ നമുക്കറിയാം. പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ലൈക്ക് ആൻഡ് പുട്ട് എ ബെൽ ഐക്കൺ.